ഹലോ മൈ മൈഡിയർ സ്റ്റുഡൻസ് ആം സ്വപ്ന ഷാജി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ ടുഡേ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെറ്റീരിയൽ പ്രൈസിങ് സിമ്പിൾ ആവറേജ് മെത്തേഡ് അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എം ജി യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ വരുന്ന കോസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് വൺ എം ബി കോം സെമസ്റ്റർ ഫൈവ് സ്റ്റുഡൻസിൻ്റെ പോർഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ മെറ്റീരിയൽ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് മെത്തേഡ്സ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡും കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡാണ് ആവറേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ ടു ചെയ്യുക എന്നുള്ളൊരു മീനിങ് നമുക്കുണ്ട് അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് ഉപയോഗിച്ച് മെറ്റീരിയലിൻ്റെ വില തീരുമാനിക്കുന്നത് നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് എഴുതിയെടുക്കുക അതിനുശേഷം മാത്രം ക്വസ്റ്റിന് കണ്ടിന്യൂ ചെയ്ത് കാണുക കേട്ടോ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആർ റിലേറ്റഡ് ടു ദി റിസീപ്റ്റ് ആൻഡ് ഇഷ്യൂസ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജാനുവരി ടു തൗസൻഡ് നയൻറ്റീൻ ജാനുവരിയിലെ കുറച്ച് റിസീപ്റ്റും പേയ്മെൻറ്റ് ഇഷ്യൂ ഒക്കെ തന്നേക്കുമാണ് ജനുവരി ഒന്നിന് പർച്ചേസ്ഡ് ത്രീ ഹൺഡ്രഡ് യൂണിറ്റ്സ് മൂന്നിന് വെച്ചിട്ട് രണ്ടിന് പർച്ചേസ്ഡ് തന്നെ അറുന്നൂറ് മൂന്നിന് ഇഷ്യൂഡ് നാലിന് പർച്ചേസ്ഡ് അഞ്ചിന് വീണ്ടും ഇഷ്യൂഡ് ആറ് പർച്ചേസ്ഡ് എട്ട് ഇഷ്യൂഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റോർസ് ലെഡ്ജർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എഴുതിയെടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് വീഡിയോ കാണാവുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിൾ ആവറേജ് മെത്തഡനുസരിച്ച് ഇഷ്യൂം റിസീപ്റ്റും ഒക്കെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫോർമാറ്റൊക്കെ സെയിം തന്നെ സ്റ്റോർട്സ് ലെഡ്ജറിന് പേരിടുക സിമ്പിൾ ആവറേജ് മെത്തഡിന്ന് പ്രാക്ക് കൊടുത്തോളുക എന്നിട്ട് ഒരു ഡേറ്റ് കോളം ഒരു റിസീപ്റ്റ് കോളം ഒരു ഇഷ്യൂ കോളം ഒരു ബാലൻസ് കോളം ഡേറ്റ് റിസീപ്റ്റ് ഇഷ്യൂ ബാലൻസ് അതിൽ ഡേറ്റ് ഇട്ടു ജനുവരി ഒന്ന് റിസീപ്റ്റ് നമുക്കറിയാം മുന്നൂറ് എണ്ണാണ് പർച്ചേസ് ചെയ്തേക്കുന്നത് മൂന്നു രൂപ വെച്ചിട്ട് അല്ലേ അപ്പം മുന്നൂറ് മൂന്ന് തൊള്ളായിരം ബാലൻസ് നമുക്ക് കിട്ടി മുന്നൂറ് തൊള്ളായിരം ഇവിടെ എമൗണ്ട് കാണിക്കരുത് അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത സിമ്പിൾ ആവറേജ് മെത്തേഡ് ആണെങ്കിൽ ബാലൻസ് കോളത്തിൽ റേറ്റ് കാണിക്കാൻ പാടില്ല രണ്ടാം തീയതി വീണ്ടും നമുക്ക് റിസീപ്റ്റ് ഉണ്ട് അറുന്നൂറ് നാല് രണ്ടായിരത്തി നാനൂറ് അപ്പം നമ്മൾ എഴുതി അറുന്നൂറ് നാല് രണ്ടായിരത്തി നാനൂറ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് ടോട്ടൽ ചെയ്താണ് എഴുതേണ്ടത് സെപ്പറേറ്റ് അല്ല അറുന്നൂറും ഈ മുന്നൂറും കൂടെ ചേർക്കുമ്പോൾ എത്രയായി തൊള്ളായിരമായി നയൻ തൗസൻ്റും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡും ചേർക്കുമ്പം ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയി അങ്ങനെ ടോട്ടൽ ചെയ്ത് വേണം കാണിക്കാൻ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെ പോലെ ഓരോന്നും സെപ്പറേറ്റ് കാണിക്കേണ്ട കാര്യം ഇല്ല ഇനി മൂന്നാം തീയതി ഇഷ്യൂ നടക്കുക അഞ്ഞൂറ് യൂണിറ്റാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ വില തീരുമാനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ അഞ്ഞൂറ് എന്ന് പറയുന്ന അവർ എടുക്കുന്നത് ഏതിൽ നിന്നൊക്കെയാണ് ഈ നയൻ തൗസൻഡിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ നയൻ ഹൺഡ്രഡിൽ നിന്ന് എടുക്കുന്നത് സോറി തൊള്ളായിരത്തിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം ഇഷ്യൂ റേറ്റ് ഓൺ തേർഡ് ജാനുവരി അതായത് ഈ തൊള്ളായിരം എന്ന് പറയുന്നത് ഏതൊക്കെ രൂപയ്ക്ക് മേടിച്ച സാധനങ്ങളാണ് മൂന്ന് രൂപയ്ക്കും നാല് രൂപയ്ക്കും മേടിച്ച സാധനങ്ങളല്ലേ അപ്പം നമ്മൾ എഴുതുവാണ് ത്രീ പ്ലസ് ഫോർ ബൈ റ്റു എത്ര കിട്ടും ത്രീ പോയിൻ്റ് ഫൈവ് ത്രീ പ്ലസ് ഫോർ ബൈ റ്റു ത്രീ പോയിൻറ്റ് ഫൈവ് അപ്പോൾ എത്ര വന്നു ത്രീ പോയിൻ്റ് ഫൈവ് വന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ബാലൻസ് എത്രയുണ്ട് തൊള്ളായിരത്തിന്ന് അഞ്ഞൂറ് പോകുമ്പം നാനൂറ് മൂവായിരത്തി മുന്നൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പോകുമ്പം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മനസ്സിലാവുന്നുണ്ടല്ലോ തൊള്ളായിരത്തിന്ന് അഞ്ഞൂറ് പോകുമ്പോൾ നാനൂറ് മൂവായിരത്തി മുന്നൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പോകുമ്പം ആയിരത്തി അഞ്ഞൂറ്റി അൻപതും ഇനി നാലാം തീയതി വീണ്ടും റിസീപ്റ്റാണ് എഴുന്നൂറ് എണ്ണം നാല് രൂപ വെച്ചിട്ട് രണ്ടായിരത്തി എണ്ണൂറ് അപ്പോൾ കൂട്ടിക്കോളുക ഈ നാനൂറിൻ്റെ കൂടെ എഴുന്നൂറ് കൂട്ടി എഴുന്നൂറ് പ്ലസ് നാനൂറ് ആയിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് നാലായിരത്തി മുന്നൂറ്റി അമ്പത് അഞ്ചാം തീയതി വീണ്ടും എണ്ണൂറ് യൂണിറ്റ് ഇഷ്യൂ നടക്കുക ഇനി നോക്കണം ശ്രദ്ധിച്ച് വ ചെയ്യണം നമുക്ക് ആദ്യം കിട്ടിയ മുന്നൂറ് നമ്മൾ അഞ്ഞൂറ് ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്ക് ആ മുന്നൂറ് തീർന്നില്ലേ ഇനി ഈ മുന്നൂറു രൂപയ്ക്ക് പ്രസക്തി ഉണ്ടോ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ എടുക്കാനായിട്ട് ഈ മുന്നൂറ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും ആറുന്നൂറിൽ നിന്ന് എത്രയും കൂടെ എടുത്തിട്ടുണ്ടാവും ഇരുന്നൂറും കൂടി എടുത്തിട്ടായിരിക്കും ഈ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ബാക്കി എത്രയുണ്ട് അറുന്നൂറിലുണ്ട് നാനൂറും വെച്ചോണ്ട് അപ്പോൾ ഇനിയിപ്പം ഏതൊക്കെ പ്രൈസ് നമ്മൾ ആവറേജ് എടുക്കേണ്ടത് ഈ വിലയും ഈ വിലയും അല്ലേ ആവറേജ് എടുക്കേണ്ടത് ഈ മുന്നൂറിപ്പം ഈ അഞ്ഞൂറിൻ്റെ സമയത്ത് ഓൾറെഡി തീർന്നു കാണില്ലേ ഈ തൊള്ളായിരത്തിന്ന് ഒരു അഞ്ഞൂറ് എടുത്തു അപ്പോൾ ഈ മുന്നൂറല്ലേ ആദ്യം എടുത്തിട്ടുണ്ടാവുക ഫിഫോ ഓർത്താൽ മതി കേട്ടോ എപ്പോഴും ആദ്യം വന്നതിന്ന് എടുത്ത് പോവുള്ളൂ അപ്പം ആ മുന്നൂറ് അങ്ങ് തീർന്നു ഇനി മൂന്നൂര ഉണ്ടോ ഇല്ല ഇനി ഈ നാലും ഈ നാലു ആണുള്ളത് അപ്പോൾ എങ്ങനെ പ്രൈസ് കണ്ടുപിടിക്കാൻ നോക്കാം ഫോർ പ്ലസ് ഫോർ ബൈ ടു ഫോർ റുപ്പീസ് അപ്പോൾ ഈ എണ്ണൂറെണ്ണം ഇഷ്യൂ ചെയ്യുന്നത് നാല് രൂപയ്ക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് വന്നു ആയിരത്തി നിന്ന് എണ്ണൂറ് പോയാൽ മുന്നൂറ് നാലായിരത്തി മുന്നൂറ്റി നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് പോയാൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇനി ഈ എണ്ണൂറ് എവിടെ നിന്നൊക്കെയാണ് പോയെന്ന് ചിന്തിച്ച് മനസ്സിലാക്കിക്കോണം ഓൾറെഡി നമ്മൾ ഈ അഞ്ഞൂറ് ഇഷ്യൂ ചെയ്തപ്പോൾ മുന്നൂറ് പോയി ബാക്കി അറുന്നൂറിൽ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ നാനൂറേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമുക്ക് എഴുന്നൂറ് കിട്ടി എണ്ണൂറ് ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്കും ഈ നാനൂറും തീർന്നിട്ടുണ്ടാവും അല്ലേ അതായത് ഈ അറുന്നൂറിൻ്റെ മിച്ചം ഉണ്ടായിരുന്നു നാനൂറ് തീർന്നു നാനൂറ് കഴിഞ്ഞാൽ ബാക്കി മുന്നൂറ് എഴുന്നൂറിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക ശരിയല്ലേ നാനൂറ് കഴിഞ്ഞാൽ എട്ട് വരണമെങ്കിൽ ബാക്കി നാനൂറ് നമ്മൾ ഈ എഴുന്നൂറിൽ നിന്നരയ്ക്ക് എടുത്തിട്ടുണ്ടാവും ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ മുന്നൂറാണ് എവിടെ ഉണ്ടാവുള്ളൂ എഴുന്നൂറിൻ്റെ ബാലൻസ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം നമുക്ക് മുന്നൂറ് എണ്ണം കൂടെ കിട്ടി മുന്നൂറ് അഞ്ച് ആയിരത്തഞ്ഞൂറ് അപ്പം മൊത്തം എത്രയായി മുന്നൂറ് പ്ലസ് മുന്നൂറ് അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ഇനി നൂറെണ്ണം ഇഷ്യൂ ചെയ്യുവാണ് നമ്മൾ എത്ര എണ്ണം ഇഷ്യൂ ചെയ്യുകയാണ് നൂറെണ്ണം ഇഷ്യൂ ചെയ്യുകയാണ് അപ്പോൾ ഏതിൻ്റെയൊക്കെ ആവറേജ് എടുക്കണം ഈ രണ്ടെണ്ണത്തിൻ്റെ ആവറേജ് എടുക്കണം കണ്ടോ ഫോർ പ്ലസ് ഫൈവ് ബൈ ടു ഫോർ പോയിൻറ്റ് ഫൈവ് അതും വന്നു കുറയ്ക്കുന്നു അറുന്നൂറിൽ നിന്ന് നൂറ് പോയാൽ അഞ്ഞൂറും രണ്ടായിരത്തി അറുന്നൂറ്റമ്പതിൽ നിന്ന് നാനൂറ്റമ്പത് പോയ രണ്ടായിരത്തി ഇരുന്നൂറ് അപ്പം ഇങ്ങനെയാണിത് ചെയ്ത് വരുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊക്കെ എമൗണ്ടിൽ ഞാൻ എടുക്കുന്നതെന്ന് നോക്കണം ഈ മുന്നൂറ് ഈ അഞ്ഞൂറ് തീർന്നു അല്ലേ ഈ അറുന്നൂറ് എന്ന് പറയുന്നത് ഈ എണ്ണൂറ് ആയപ്പോഴത്തേക്കും തീർന്നു പിന്നെയുള്ളത് ഈ എഴുന്നൂറ് മുന്നൂറുമാണ് അങ്ങനെ അങ്ങനെ വേണം ആവറേജ് എടുത്ത് വരാനായിട്ട് അപ്പം എടുത്തെടുത്ത് പോകുമ്പോൾ എവിടെ നിന്നാണ് തീർന്നു തീർന്നു പോകുന്നതും കൂടി എന്ന് മനസ്സിലാക്കുക സിമ്പിളാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് ഓക്കെ നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടെ ചെയ്യാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ടു പ്ലേസ് ഇൻ റെസ്പെക്ട് ഓഫ് മെറ്റീരിയൽ ജൂറിംഗ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് മെയ് രണ്ടായിരത്തി പത്തൊൻപത് ഡേറ്റ് തന്നിട്ടുണ്ട് പർട്ടിക്കുലേഴ്സ് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് റേറ്റ് റേറ്റ് പെർ യൂണിറ്റ് ഉണ്ട് അല്ലേ ഡേറ്റ് ഒന്നാം തീയതി ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് രണ്ടാം തീയതി റിസീവ്ഡ് ആണ് മൂന്ന് ഇഷ്യൂ ആണ് നാല് റിസീവ്ഡ് അഞ്ച് ഇഷ്യൂഡ് ആറ് റിസീവ്ഡ് ഏഴ് ഇഷ്യൂഡ് സിമ്പിൾ ആവറേജ് മെത്തേഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് എളുപ്പമല്ലേ നമുക്ക് ജസ്റ്റ് ഫോർമാറ്റ് ഒന്ന് വരയ്ക്കാം സ്റ്റോർട്ട്സ് ലെഡ്ജർ ഡേറ്റ് റിസീപ്റ്റ് ഇഷ്യൂ ബാലൻസ് ഡേറ്റ് റിസീപ്റ്റ് ഇഷ്യൂ ബാലൻസ് ഡേറ്റ് കോളത്തിൽ മെയ് കൊടുത്തു ഫസ്റ്റ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണുള്ളത് നൂറ്റി ഇരുപതെണ്ണം സിമ്പിൾ ആവറേജ് മെത്തേഡ് ആയതുകൊണ്ട് റേറ്റ് കാണിക്കേണ്ട കാര്യമില്ല നൂറ്റി ഇരുപത് നാനൂറ്റി എൺപത് നൂറ്റി ഇരുപതിൻ്റെ വില ഇവർ തന്നിട്ടുണ്ട് കേട്ടോ നാല് രൂപ വെച്ചാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടത് ആവശ്യം വരെ നമുക്ക് നോക്കാം അപ്പോൾ നൂറ്റി ഇരുപതും നാനൂറ്റി എൺപതും എഴുതി രണ്ടാം തീയതി റിസീപ്റ്റാണ് എൺപത് യൂണിറ്റ് അഞ്ച് രൂപ നാനൂറ് അപ്പോൾ കൂട്ടി നൂറ്റി ഇരുപത് എൺപതും ഇരുന്നൂറും നാനൂറ്റി എൺപത് നാനൂറും എണ്ണൂറ്റി എൺപതും മൂന്നാം തീയതി ഇഷ്യൂ ആണ് അറുപത് യൂണിറ്റ് ഇഷ്യൂ ആണ് അപ്പം എന്നാ ചെയ്യണം ഏതൊക്കെ പ്രൈസിൻ്റെ ആവർത്തിക്കണം ഈ അഞ്ചിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും കൂടെ ആവറേജ് എടുക്കണം അപ്പോൾ എങ്ങനെ വരും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വില അവർ ക്വസ്റ്റിനി പറഞ്ഞിട്ടുണ്ട് നാലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വരും ഫോർ പ്ലസ് ഫൈവ് ബൈ ടു ഫോർ പോയിൻ്റ് ഫൈവ് എന്ന് വരും അപ്പം അറുപത് യൂണിറ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് വെച്ച് ഇരുന്നൂറ്റി എഴുപത് വന്നു ഇരുന്നൂറിന്ന് അറുപത് പോയാൽ നൂറ്റി നാൽപ്പതും എണ്ണൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് പോയാൽ അറുന്നൂറ്റി പത്തും ഇനി നാൽപ്പത് യൂണിറ്റ് റിസീപ്റ്റാണ് നാൽപ്പത് ആറ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ കൂട്ടി നൂറ്റി നാൽപ്പതും നാൽപ്പതും നൂറ്റി എൺപതും അറുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി നാൽപ്പതും എണ്ണൂറ്റി അമ്പതും അഞ്ചാം തീയതി വീണ്ടും ഇഷ്യൂ ആണ് അപ്പോൾ നോക്കുക നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എത്രയുണ്ടായിരുന്നു നൂറ്റി ഉണ്ടായിരുന്നു അതിൽ നിന്ന് അറുപതല്ലേ പോയിട്ടുള്ളൂ അപ്പം അതുണ്ട് ഇതുണ്ട് ഇതുണ്ട് അപ്പം ആവറേജ് എടുക്കേണ്ട ഏതിൻ്റെ ഒക്കെയാണെന്ന് കണ്ടോ ഏതൊക്കെയുണ്ട് ഈ സാധനമുണ്ട് ബാലൻസ് അറുപറന്ന് നിപ്പുണ്ട് ഈ കിട്ടിയതും ഉണ്ട് ഈ കിട്ടിയതുമുണ്ട് അപ്പം ആവറേജ് എടുത്തേക്കണേ കണ്ടോ അവർ ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ബൈ ത്രീ മൂന്നെണ്ണം വന്നപ്പോൾ ത്രീ ആയി അപ്പം എത്ര വന്നു അഞ്ചെന്ന് വന്നു അത് എന്തുകൊണ്ട് നമ്മൾ മൂന്നെണ്ണം എടുത്തേ ഈ നൂറ്റി ഇരുപതിന്ന് അറുപതല്ലേ ആകെ പോയുള്ളൂ ബാക്കി അറുപത് ഉണ്ടല്ലോ അപ്പം വീണ്ടും അമ്പതാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത് അപ്പോൾ അമ്പതിന് അഞ്ചെന്ന് വന്നു നൂറ്റി മുപ്പത് കിട്ടി നൂറ്റി എൺപതിന്ന് അമ്പത് പോയപ്പം നൂറ്റി മുപ്പത് എണ്ണൂറ്റി അൻപതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പോയപ്പം അറുന്നൂറ് ആറാം തീയതി നമുക്ക് നൂറ് യൂണിറ്റ് കിട്ടി അല്ലേ നൂറ് അഞ്ച് അഞ്ഞൂറ് അപ്പോൾ കൂട്ടി നൂറ്റി മുപ്പത് നൂറ് ഇരുന്നൂറ്റി മുപ്പത് അറുന്നൂറ് അഞ്ഞൂറും ആയിരത്തി ഒരുന്നൂറ് ഏഴാം തീയ്യതി വീണ്ടും ഇഷ്യൂ ആണ് അപ്പോൾ ശ്രദ്ധിക്കുക നൂറ്റി ഇരുപതുണ്ടായിരുന്നു ആദ്യം അതിൽ നിന്ന് ഒരു അറുപത് പോയി ബാക്കി ഉണ്ട് പിന്നെ അമ്പത് പോയി അപ്പോൾ എത്ര ഇനിയുണ്ട് ബാക്കി പത്തുണ്ട് അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ഏതൊക്കെ വരും ഈ മൂന്നും വരും ഇതിൻ്റെ കൂടെ വരും ശരിയല്ലേ അതിൻ്റെ പത്തിപ്പഴും മിച്ച നിപ്പുണ്ട് അപ്പോൾ എങ്ങനെ വരും നോക്കിയേ ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ഫൈവ് ബൈ ഫോർ അപ്പോൾ എത്ര വന്നു അഞ്ച് നൂറ്റി മുപ്പത് യൂണിറ്റ് അഞ്ച് രൂപ വെച്ചിട്ട് അറുന്നൂറ്റി അൻപത് ബാലൻസ് എത്ര വരും ഇരുന്നൂറ്റി മുപ്പതിന്ന് നൂറ്റി മുപ്പത് പോയാൽ നൂറ് ആയിരത്തി ഒരുന്നൂറിൽ നിന്ന് അറുനൂറ്റി അൻപത് പോയാൽ നാനൂറ്റി അൻപത് എളുപ്പമല്ലേ ഏതൊക്കെ ബാലൻസ് നിപ്പുണ്ടെന്ന് നോക്കി നോക്കി പ്രോബ്ലം ചെയ്താൽ ഒരു മിസ്റ്റേക്കും വരത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആവറേജ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല നമ്മൾ ഫിഫോ പോലെ തന്നെ ആദ്യം ഇരിക്കുന്നതെന്ന് ആദ്യം കൊടുക്കുകയുള്ളൂന്ന് ഓർക്കുക പക്ഷേ പ്രൈസ് എടുക്കുമ്പം ആവറേജ് ചെയ്തെടുക്കുക ബാലൻസ് കോളം ടോട്ടലി ഇത് കാണിക്കുക റേറ്റ് പെർ യൂണിറ്റ് കാണിക്കേണ്ട കാര്യമില്ല ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇനി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അക്കൗണ്ടിങ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ താങ്ക്